നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും. എൻ്റെ ഈ എളിയ ചാനലിലേക്ക്, എളിയ മനുഷ്യൻ്റെ നിസ്സീമമായ സ്വാഗതം. നമ്മൾ 1194 ആണ്ട് മേടസംക്രമവശാലുള്ള ഫലങ്ങളിൽ തിരുവാതിര നക്ഷത്രം വരെ പറഞ്ഞു. തിരുവാതിര പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുണർന്നങ്കാർക്ക് കേൾക്കാൻ ഭയങ്കരമായിട്ടുള്ള ഒരു ആകാംക്ഷയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോഴ് പുണർന്ന നക്ഷത്രത്തിന് എങ്ങനെയുണ്ട് സാറേ എന്ന് ഒരുപാട് ആൾക്കാർ വിളിച്ചു ചോദിച്ചു. അപ്പം പുണർന്ന നക്ഷത്രക്കാർക്ക് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്, സാമാന്യന ചെറുപ്പമാണെങ്കിൽ 27 വയസ്സ് വരെ സാമാന്യന നിങ്ങൾക്ക് ശനിദശാകാലവും പിന്നെ ബുധദശാകാലവും, അങ്ങനെ ദശാകാലങ്ങൾ ഓരോന്നോരോന്നോരോന്ന് ഇങ്ങനെ പിന്നിട്ട് പോകും. മിഥുനക്കൂറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു കൂറാണ്. ഈ മിഥുനമാസത്തിൽ ജനിക്കുന്ന ആൾക്കാരെക്കുറിച്ച് പറയുന്നത് കലാ കായിക സംബന്ധമായിട്ടുള്ള അധ്വാനത്തിൽ കൂടെ ജീവിക്കുന്നവരും അതുപോലെ തന്നെ കലാപരമായിട്ട് നല്ല കഴിവുകളുള്ളവരും അംഗലാവണ്യമുള്ളവരും സ്വപ്രയത്നം കൊണ്ട് ധനം സമ്പാദിക്കുന്നവരും ഒക്കെ ആയിട്ടാണ് മിഥുനക്കൂറുകാരെ നമ്മൾ സാധാരണ കാണപ്പെടുക. ഇതങ്ങനെ തന്നെയാണ് മിഥുനക്കൂറുകാർ. ഇപ്പോൾ സാധാരണ നമ്മൾ കവടി വെച്ച് നോക്കിയാൽ മിഥുനം കണ്ടാൽ വ്യസനം വേണ്ട എന്നൊരു ചൊല്ലുകൂടുണ്ട്. എന്ന് പറയുന്ന പോലെ ഈ മിഥുന സംക്രമ സമയം ഈ ഒരു പുണർ നക്ഷത്രക്കാർക്ക് അത്യന്തം ഉത്തമമായിട്ടുള്ള പല പല വിഷയങ്ങളിലും സാധ്യതയുള്ള ഒരു സമയമാണ്. അതുപോലെ നല്ല പരീക്ഷകൾ, കോച്ചിങ് ക്ലാസ്സുകളൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് എൻട്രൻസ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, വൈദ്യം, മിഥുനമാസത്തിൽ ജനിച്ച ആൾക്കാർ തന്നെ വൈദ്യം, ജ്യോതിഷം, മാന്ത്രികത്തിലൊക്കെ വലിയ താല്പര്യമുള്ള ആൾക്കാരാണ് എന്നാണ് പറയപ്പെടുക. അത് നമ്മുടെ ഹോരാശാസ്ത്രത്തിൽ ബലമായിട്ട് പറയുന്നുണ്ട്. മിഥുനക്കൂറിൽ അല്ലെ, മിഥുനത്തിൽ ആദിത്യം നിന്നാൽ എന്താണ് ഫലം, ഓരോ രാശിയിലും ഓരോ ഗ്രഹങ്ങൾ നിന്നാലുള്ള ഫലം എന്താണ് എന്ന പ്രശ്നമാർഗം ഹോര, ബൃഹത് ജാതക പദ്ധതി, ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആ മിഥുനമാസത്തിൽ ജനിക്കുന്ന ആൾക്കാർ മിക്കവാറും ഉള്ള ആൾക്കാരും രസികപ്രിയരും രസപ്രധാനത്തോട് സംസാരിക്കുന്നവരും ഒക്കെയുള്ള ആൾക്കാരാണെന്നാണ് പറയപ്പെടുക. അപ്പോൾ ആദിത്യനോടെ മിഥുനത്തിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം, വക്കീൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥാന്തരത്തിന് ഏറ്റവും കൂടുതൽ സാമർഥ്യമുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു വന്നേ ഈ മിഥുനക്കൂറിൽ ജനിച്ച പുണർന്ന നക്ഷത്രം ഈ വർഷത്തെ ഫലം അത്യന്തം ഉത്തമമായിട്ടുള്ള ഒരു ഫലമാണ് മിഥുനക്കൂറുകാർക്ക്. പുണർന്ന നക്ഷത്രത്തിന് ധനസമ്പാദനത്തിനും ധനപരമായിട്ടുള്ള വരവ് ഏറ്റവും കൂടുതലുണ്ടാകുന്നതായിട്ടുള്ള ഒരവസ്ഥയാണ്. കർമ്മസംബന്ധമായിട്ട്, തൊഴിൽ സംബന്ധമായിട്ട് ഉന്നത വിദ്യാഭ്യാസമോ മറ്റു കാര്യങ്ങളോ വിജയസാധ്യതയൊക്കെ കൂടുന്നതായിട്ടുള്ള ഒരു സമയമാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കണ്ടകശനി കാലം കൂടാണ്, കണ്ടകശനി. അപ്പോൾ ആ കണ്ടകശനിക്ക് തത്തുല്യമായിട്ടുള്ള പരിഹാരങ്ങളും മറ്റു കാര്യങ്ങളും ഉത്തമനായ ഒരു ജ്യോത്സ്യനെ കണ്ട് ആ ജ്യോതിഷൻ്റെ ആയിട്ടുള്ള അഭിപ്രായ പ്രകാരം നന്മകളും ഐശ്വര്യവും ഒക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഫലമുണ്ടാകാൻ സാധ്യത ഉള്ള ഒരവസ്ഥ കൂടാണ് കാണുന്നത്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ മിഥുനം കൂറായി കഴിഞ്ഞപ്പോൾ ആ മിഥുനത്തിൻ്റെ ആറിലാണ് വ്യാഴം നിൽക്കുന്നതെന്ന് അറിയാം.
അപ്പൊ മഹാവിഷ്ണുവിനെ നന്നായിട്ട് പ്രസാദിപ്പിക്കേണ്ടതായിട്ടുള്ള സമയം കൂടാണ്. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, വിഷ്ണുവിനെ ഭജിക്കുക, വിഷ്ണു സംബന്ധമായിട്ടുള്ള പരിഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പുടന നക്ഷത്രത്തിന് നന്മയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകാന് ഈ ഒരു വിഷുഫലത്തിൽ ഏറ്റവും നല്ലതാണ്. എല്ലാ മനുഷ്യർക്കും മോശവും നന്മയും ഒക്കെ ഉണ്ടാവും, പക്ഷെങ്കിൽ അതിലൊരു 40% കൂടുതൽ ഫലങ്ങൾ, നന്മയുള്ള ഫലങ്ങൾ ഉണ്ടാകാനായിട്ട് പുടന നക്ഷത്രക്കാർക്ക് കഴിയും. സംശയമില്ലാത്ത കാര്യമാണ്. അവർ നന്നായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ, നമ്മളെ എല്ലാത്തിനും പരിശ്രമങ്ങളാണ് വലുത്. ആ പരിശ്രമത്തിലാണ് നമ്മുടെ കയ്യിൽ ഈശ്വരനിരിക്കുന്നത്. അല്ലാതെ നമുക്ക് പിന്നെ യോഗം ഉണ്ടേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനൂടെ നമ്മൾ പരിശ്രമിക്കും, പരിശ്രമിക്കും തോറും നമുക്ക് ഭഗവാൻ അതിനുള്ള മാർഗം ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ, എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും കടപ്പാടും. കാണണം.